രാവിലെ എഴുന്നേറ്റപ്പോ കണ്ടത് തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ്. അത് പള്ളിയിലെ പ്രസംഗമായതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം, അച്ഛന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വർഗീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി. പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് ഈ കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും കുറച്ചു നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കർത്താവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാനില്ല. നിങ്ങളുടെ പ്രസംഗം പണ്ടു തൊട്ട് ബോറാണ്. അത് ഞാൻ ചെറുതിലെ മുതൽ ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ഇത്ര നീട്ടി വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്? ചുരുക്കി പറഞ്ഞ പോരെയെന്ന്. ഒരു മണിക്കൂർ കുർബാനക്കിടയിൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം, ഭയങ്കര ബോറാണ്. അതൊന്നാമത്തെ കാര്യം. പല അമ്മച്ചിമാരും ഇരുന്ന് ഉറങ്ങാണ്. ഇനിയെങ്കിലും പുറകിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ ഒരു വിളിയിൽ ഓടി വരുന്ന ആൾക്കാരിൽ പലരും മുസ്ലിംസ് ആയിരിക്കും, ഹിന്ദുക്കളായിരിക്കും. ഇന്ന് വരെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി മതവും നോക്കിയിട്ടില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തേക്ക് ഓടും, പഞ്ചസാരയുണ്ടോ ചേച്ചി, കാപ്പിപ്പൊടി ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അവരാരും മുസ്ലിംസ് ആണോ ഹിന്ദുക്കളാണോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ പോയി ടി വി കണ്ടിട്ടുണ്ട്, അവർ തരുന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട്, അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കളിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവര് മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനി ആണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല. അത് നിങ്ങൾ അച്ഛന്മാർ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഗൾഫുകാരാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. നിങ്ങൾ പറയുന്ന പോലെ, അച്ഛൻ പറഞ്ഞതുപോലെ, മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത്, അവർ തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത്, അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവിയത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം. എപ്പോഴും പിരിവ് എഴുതുമ്പോ, പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫുകാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട്. ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ, മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ, അത് വാങ്ങിക്കരുത്, തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. അതിനു വേണ്ടിട്ട് ഇനി വരരുത്, പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിനു വേണ്ടിട്ട് വരരുത്. പിന്നെ ഒരു കാര്യം, ഇവിടെ പള്ളികളുണ്ട്, ഇവിടെ മുസ്ലിം രാജ്യമാണ്, ഇവിടെ പള്ളികളുണ്ട്. അവരെത്ര കെയർഫുൾ ആയിട്ട്, ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും, പോലീസുകാരുണ്ടാവും. അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ, ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്കൊരു ആപത്തോ ഒരു അസുഖമോ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ്, മുസ്ലിം തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല. കഷ്ടല്ലേ അച്ഛോ, ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത്. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ കൂട്ടി സംസാരിക്കാം. സഭാപിതാക്കന്മാർ ഇത് കേട്ടല്ലോ അല്ലേ? അതായത് ഒരു പെൺകുട്ടിയുടെ അഭിപ്രായമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികളും അല്ലെങ്കിൽ ന്യൂ ജെൻ എന്ന് പറയുന്ന തലമുറ, നിങ്ങൾ വിചാരിക്കും പോലെ മതാന്ധത ബാധിച്ചവരല്ല, കുറച്ചുകൂടെയൊക്കെ വിവരവും വിവേകവും ഉള്ളവരാണ്. അവർ ലോകപരിചയം ഉണ്ടായിരിക്കുന്നു, കാര്യങ്ങളെ ഗ്രഹിക്കാൻ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ വിമർശിക്കാൻ ഇതുപോലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുന്നത്. ഇപ്പോ ആരാണോ എന്താണോ എന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്, വലിയ പ്രചാരം കിട്ടുകയാണ് ആ കുട്ടിയുടെ വാക്കുകൾക്ക്. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നിലപാട് പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് കൃത്യമായി വെളിവാകുകയാണ് ഈ പറയുന്ന വാക്കുകൾ. ഇതെങ്കിലൊക്കെ കേട്ടിട്ട് കുറച്ചെങ്കിലൊക്കെ നിങ്ങൾക്ക് വെളിവ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ നിങ്ങൾ അറിയുക, നിങ്ങളുടെ ശബ്ദത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കുറച്ച് ആൾക്കാരെ കൂട്ടി, അതായത് ഇതേ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നിങ്ങൾ വരച്ചു കൊടുക്കുന്ന വരയിലൂടെ നടന്നു പോകുന്ന ഒരു വലിയ വിഭാഗത്തെ കണ്ടുകൊണ്ട് ഇതാണ് കേരളമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇവിടെ വർഗീയത ഇത്രത്തോളം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പാലാ ബിഷപ്പിന്റെ വായിൽ നിന്ന് വന്ന അബദ്ധത്തെ തിരുത്താൻ തയ്യാറാകാത്ത ഒരു വിശ്വാസലോകം, എന്തൊക്കെ വിടുവായുത്തരങ്ങളാണ് ഈ നാട്ടിൽ പറയുന്നത്. അതിൽ ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ അതൊരു പ്രതീക്ഷയാണ്. ഈ നാടിന്റെ മനസമാധാനം അല്ലെങ്കിൽ ഈ നാടിന്റെ ശാന്തത അല്ലെങ്കിൽ ഈ നാടിനുള്ള ഒരു മതേതര മുഖം ഇതൊന്നും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള പ്രതീക്ഷകൾ ഇത്തരം വാക്കുകളിലൂടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ കടന്നാക്രമിക്കാൻ കഴിയുമായിരിക്കാം, അല്ലെങ്കിൽ ഇനി പള്ളിയിൽ നിന്നുള്ള ഒരു ഗുണവും ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് വരാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പള്ളിയും പാദ്രമാരും അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയം ഒക്കെ ഇവിടുത്തെ സമ്പന്നരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങി നിരങ്ങുന്നത്. അല്ലാതെ സാധാരണക്കാരനെ നിങ്ങൾ എന്താണ് സഹായിക്കുന്നത്? ഏത് മതവിഭാഗവും ആയിക്കോട്ടെ, സാധാരണക്കാരന് കഞ്ഞി കുടിക്കാൻ 10 or 20 അതിന്റെ മറവിൽ വേണമെങ്കിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നിങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്തപുരങ്ങളിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നൊക്കെ പരിശോധിച്ചാൽ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നത്. വിദേശ രാജ്യത്ത് എവിടെയോ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതിന് ഇപ്പോൾ നിലപാട് വിശദീകരിക്കാൻ തോന്നിയത് എന്തെന്ന് വെച്ചാൽ,
നിങ്ങളെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വിഷവിത്ത് എന്താണെന്ന് പുതുകാലഘട്ടത്തിലെ അല്പം വകതിരിവും വെളിവുമുള്ള കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അവർ നിങ്ങൾ തെളിക്കുന്ന പാതയിലൂടെയൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാരങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസമാധാനം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിന്റെ പിന്നാലെ വരുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങൾ പകർന്നു കൊടുക്കേണ്ടത് നല്ല നല്ല ഉപദേശങ്ങളാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന വചനം ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിൽ പറയുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽപക്കത്തുള്ളവനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ സമൂഹം ഇനി നോക്കിക്കാണേണ്ടത് അടുത്ത മതസ്ഥരെ അവഹേളിച്ച് അവർക്കെതിരെ ഒരു വിദ്വേഷം വളർത്തുന്ന ഒരു സമീപനം നിങ്ങളെപ്പോലുള്ള ബിഷപ്പുമാർ അല്ലെങ്കിൽ മെത്രാന്മാർ സ്വീകരിച്ചു വരുമ്പോൾ ഈ പാതിരിമാർക്കൊക്കെയുള്ള കാലം കഴിയാറായി എന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾ വിശ്വാസ സമൂഹത്തെ ശുദ്ധീകരിക്കുകയല്ല ചെയ്യുന്നത് വിശ്വാസ സമൂഹത്തെയെല്ലാം നിങ്ങൾ ഇരുളിന്റെ വഴിയെ നടത്താൻ ശ്രമിക്കുകയാണ് ആ ശ്രമത്തെ അല്ലെങ്കിൽ ആ അപകടകരമായ നിങ്ങളുടെ തീരുമാനങ്ങൾ അത് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അനുരണനം എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ പിന്നെയും അതിൽ തീ പടർത്തുകയാണ് പച്ചവെള്ളത്തിൽ തീ പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് മതവിദ്വേഷം വളർത്തി സോഷ്യൽ മീഡിയയിലൂടെ മുഖമുള്ളവരും മുഖമില്ലാത്തവരും എന്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അവിടങ്ങളിലൊക്കെയാണ് ഈ പെൺകുട്ടിയുടെയൊക്കെ ഇത്രയും ധൈര്യപൂർവ്വമുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷയാകുന്നത് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അവഹേളിക്കാൻ പറ്റും നിങ്ങളുടെ ടീംസ് വന്ന് തെറിവിളിക്കാം പക്ഷെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ഈ സമൂഹത്തിലെ ഏതെങ്കിലും കോണിൽ നിന്ന് ഇത്തരം പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ ഇനിയും ഇനിയും ഉയർന്നു വരും ഇങ്ങനെ തന്നെയാണ് തെറ്റായ ദിശയിലേക്ക് പോകുന്ന പല കാര്യങ്ങളെയും തിരുത്തപ്പെടുന്നത് ഒറ്റപ്പെട്ട ശബ്ദമാണെന്ന് കരുതി നിങ്ങൾക്ക് അവരെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല അവരുടെ പിന്നിൽ അണിനിരക്കാനും അവരുടെ വാക്ക് കേട്ടിട്ട് അത് ശരിയാണെന്ന് പറയാനും ഈ സമൂഹത്തിൽ ആളുണ്ട് അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ പിന്തുണയ്ക്കാൻ ആള് കുറവാണെങ്കിൽ അത് ഒരു നൈമിഷികം മാത്രമാണ് കുറച്ചു കാലങ്ങൾക്കകം അവിടെയും ആള് കൂടും നിങ്ങളുടെ പിന്നിൽ ആള് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാര്യം ഇപ്പോൾ നിങ്ങളുടെ പിന്നിൽ നിരന്നിരിക്കുന്ന ടീംസുകളെല്ലാം നോക്കിയാൽ ഒരു മധ്യവയസ്കരാണ് അവരല്ല കേരളമെന്ന് പറയുന്നത് കേരളമെന്ന് പറയുന്നത് പുതുതലമുറയാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം വകതിരിവുള്ള ചിന്തകൾ ഈ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അത് വളർന്ന് നിങ്ങൾക്ക് തന്നെ വിനയായി വരുന്ന കാലം വിദൂരമല്ല എന്ന് ഈ പറയുന്ന പാതിരമാരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.